ആസ്വദിക്കും ഓരോ ദിവസവും ജീവിതം കാണുന്ന ഏവർക്കും നന്ദി നിങ്ങൾ ഹൃദയം തുറന്ന ദൈവവചനം ഞാൻ പങ്കിടുന്നത് സ്വീകരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് നാം ദൈവിക സ്വഭാവം വളർത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ദൈവം സന്തോഷവാനാണ് നിങ്ങൾക്കറിയാമോ അവൻ നിരാശയുള്ളവനല്ല അവൻ തളരുന്നവനുമല്ല അവൻ ദുഷ്ടിച്ച മനോഭാവത്തോടെ തളരുന്നവനല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നേരായ മനോഭാവം ഉണ്ടാവേണ്ടതാണ് എന്നതിൽ നാം ശ്രദ്ധ പതിപ്പിക്കണം ചിലപ്പോൾ നാം പ്രതികൂല കാര്യങ്ങളെ നോക്കാൻ ആരംഭിക്കും അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഇരുണ്ടതാവും അത് താഴോട്ട് നിലംപതിക്കും അത്ഭുതകരമായ ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാറ്റിനെയും കണ്ണോടിച്ചു നോക്കൂ ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ മനോഹാരിത ചിന്തിക്കുവിൻ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നിറവേറ്റി തന്നതിൽ അത്ഭുതപ്പെടൂ ഇരിക്കൂ പ്രതികൂലമായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായി അനുവദിച്ചു കൊടുക്കരുത് തുടർന്ന് കാണൂ ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള ലേക് വുഡ് ചർച്ചിൽ ഞാൻ നൽകുന്ന ശക്തമായ സന്ദേശം കേൾക്കുവിൻ അതെ ഇതാണ് പഴത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ നാലാം വാക്യം എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ സാധിക്കുകയില്ല ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം ഞാൻ മുന്തിരി നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു അവൻ പറയുന്നു നീ എന്നിൽ വസിച്ചാൽ ഞാൻ നിന്നിൽ വസിക്കും അതായത് ഞായറാഴ്ച രാവിലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് പള്ളിയിൽ പോകുന്നതല്ല നാം ഇവിടെ പറയുന്നത് ദൈവത്തിന് നാം വില കൊടുത്ത് കഴിഞ്ഞു ആ സമയത്ത് കരുതും എന്നിട്ട് ആഴ്ചയുടെ ബാക്കി ദിവസം മറ്റുള്ളവരെ പോലെ നാം ജീവിക്കും വീണ്ടും അടുത്ത ഞായറാഴ്ച രാവിലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് പള്ളിയിലിരിക്കും ചെയ്ത പാപമെല്ലാം പോയി എന്ന് കരുതും യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവനെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പ്രഥമ സ്ഥാനം തന്നാൽ മറ്റെന്തിനേക്കാളും നിങ്ങൾ എൻ്റെ കൂടെ സമയം ചിലവാക്കുന്നതിന് കൂടുതൽ വിലമതിപ്പ് നൽകുകയാണെങ്കിൽ എന്താണ് യേശു പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഫലം കായ്ക്കും എന്നാണ് ജനങ്ങൾ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിധിയിൽ എത്തുമ്പോൾ അവർ തെറ്റായ വഴിയിലേക്ക് തിരിയുന്നു ചിലപ്പോൾ നാം എങ്ങനെയാണ് ഫലം കായ്ക്കാൻ ശ്രമിക്കുന്നതെന്നോ മാനസിക അധ്വാനത്താൻ ഞാൻ ഇനി നന്നാവാൻ പോവുകയാണ് ശരി ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കട്ടെ എന്നിട്ടും ഫലമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും ആരുമായിട്ടും കൂട്ടുകൂടാൻ തോന്നില്ല തളർന്നു പോകുന്നു എന്നിട്ട് എപ്പോഴും പിറുപിറത്തുകൊണ്ടേയിരിക്കും എനിക്ക് വല്ലാത്ത തളർച്ച തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്ന് അറിയുന്നില്ല എന്നെ കൊണ്ട് ചെയ്യാനാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു ദൈവമേ ഒന്നും നടക്കുന്നില്ലല്ലോ എനിക്ക് ഇത്രയും കാലം ഇത് സഹിക്കാൻ വയ്യ ഞാൻ പിന്മാറാൻ തയ്യാറായിരിക്കുകയാണ് ഞാനിത് ഉപേക്ഷിക്കുന്നു ഇതാണോ നാം യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകുന്ന സാക്ഷ്യം ഇതാണോ നാം യഥാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ സാരാംശം എനിക്കിതാ എന്നതിൽ നിന്ന് എന്നെ ആക്കണമേ എന്നതിലേക്ക് പോകൂ എന്നിട്ട് ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ അനുവദിക്കൂ എന്നിട്ട് അവനത് ചെയ്യുമ്പോൾ കഠിനമാവും തോറും ദൈവത്തോടുത്ത് സമയം ചിലവാക്കണം കാരണം ദൈവത്തിനായി കാത്തിരിക്കുന്നവരുടെ ശക്തി പുതിപ്പിക്കപ്പെടും അവർ പരുന്തുകളെ പോലെ ചിറക് വിരിച്ച് പറക്കും അവർ തളരാതെ ഓടും ബോധം കെട്ട് വീഴാതെ നടക്കും തളരില്ല എന്റെ കസേരയിൽ ചെന്നിരുന്ന ദിവസവും രാവിലെ ദൈവത്തിന് വേണ്ടി കുറച്ചുനേരം മാറ്റിവെക്കാൻ ആവും എന്ന് പഠിച്ചതിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട് എനിക്ക് വചനം വായിക്കാനും അവനോട് സംസാരിക്കാനും കഴിയും എനിക്ക് അവന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പറയാനാവും നോക്ക് ദൈവമേ അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല അങ്ങില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിൽ അതായത് എന്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഞാനിതാ അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്നെ മാറ്റണമേ അങ്ങയ്ക്ക് മാത്രമേ അതിന് സാധിക്കൂ അങ്ങ് എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യാൻ ഒരുക്കമാണ് പക്ഷേ അത് ചെയ്യാനുള്ള ശക്തിയും എനിക്ക് തരണം എന്നെ സഹായിക്കണേ ദൈവമേ അങ്ങേക്ക് മാത്രം ചെയ്യാനാവുന്നു പ്രവർത്തിക്കണമേ കാരണം എനിക്കത് തനിച്ച് ചെയ്യാനാവില്ല ആ മേൻ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു മത്തായി ഇരുപത്തൊന്ന് പതിനെട്ട് അത് രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം അവന് വിശന്നു യേശുവിന് വിശന്നു അപ്പോൾ അവൻ വഴിയരികെ ഇലകൾ മാത്രമുള്ള ഒരത്തിവൃക്ഷം കണ്ടു അവൻ അതിൻ്റെ അടുക്കേ ചെന്നപ്പോൾ അതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ ഫലമില്ല എല്ലാവരും പറയൂ ഇലയല്ലാതെ ഒന്നുമില്ല സാധാരണയായി ഇലകളോടുകൂടി അത്തിമരത്തിൽ ഫലങ്ങളും ഉണ്ടാവാറുണ്ട് യേശു അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലമില്ലാതാവട്ടെ ഉടനെ അത്തിമരം വാടിക്കരിഞ്ഞ് ഉണങ്ങി യോഹനൻ പതിനഞ്ചാം അധ്യായത്തിൽ അവൻ വാടുന്നതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ അത്തിമരത്തെക്കുറിച്ച് യേശു പറയുന്നു ഒരു പരിഭാഷ മാത്രമേ യേശു അത്തിമരത്തെ ശപിച്ചപ്പോൾ അത് ഉണങ്ങിയെന്ന് പറയുന്നുള്ളൂ കാരണം അതിന് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ ഒരു അത്തിമരത്തിന് ഇലകൾ ഉണ്ടെങ്കിൽ ഈയുടെ അടിയിൽ തീർച്ചയായും പഴം ഉണ്ടാവണം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് യേശു വിശന്നുകൊണ്ട് അത്തിമരത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അതിൽ ഇലകളല്ലാതെ ഫലങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തീർച്ചയായും വിഷമിച്ചിട്ടുണ്ടാവും ഇത് തന്നെയാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ബമ്പർ സ്റ്റിക്കേഴ്സ് ഉണ്ട് ജീസസ് പിൻസ് ഉണ്ട് നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ് കൂടാതെ നാം പള്ളിയിൽ പോകുന്നു നമുക്ക് ബൈബിളിന്റെ പത്ത് തരം പരിഭാഷകളുണ്ട് മതപരമായ ടേപ്സ് ഉണ്ട് പലരും നമ്മുടെ വീട്ടിൽ വന്ന് ഉപദേശിക്കുന്നുണ്ട് ജോയ്സ് മേയറുടെ പുസ്തകങ്ങളും ടേപ്സും നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട് കൂടാതെ ജോയലിന്റെ ടേപ്സുകളും ഉണ്ട് അങ്ങനെ പലതുമുണ്ട് നമുക്ക് സ്വയം ഭയങ്കര ആത്മീകത അനുഭവപ്പെടുന്നു കാരണം നാം വീട് മുഴുവനും മതപരമായ പല വസ്തുക്കളും തൂക്കിയിട്ടിരിക്കുകയാണ് ബൈബിൾ പറയുന്നു ക്രിസ്ത്യാനികളാണെന്ന് നാം അറിയപ്പെടാനുള്ള വഴികളിൽ ഒന്ന് അവരെ നിങ്ങൾക്ക് ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നതാണ് അവർ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ബമ്പർ സ്റ്റിക്കർ കൊണ്ടോ ക്രിസ്ത്യാനികളാണെന്ന് അറിയില്ല അവർ പ്രേസ് ദ ലോഡ് താങ്ക് യു ജീസസ് എന്നിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അവർ ക്രിസ്ത്യാനികളാണെന്ന് അറിയില്ല സഭയെ ഞാനിപ്പോൾ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾക്കവരെ ഫലം കൊണ്ട് അറിയാൻ സാധിക്കുന്നതാണ് ആമേൻ ജഡത്തിൽ നടക്കുന്നത് എളുപ്പമാണ് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നത് എളുപ്പമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഓർക്കണം നമുക്കൊരു ജോലിയുണ്ട് നമ്മുടെ ജോലി വെറുതെ ഇരുന്നുകൊണ്ട് പുരോഹിതന്മാരെ ചവച്ചു തിന്നുകൊണ്ടിരിക്കലല്ല നമുക്കൊരു ജോലിയുണ്ട് ഒരു വലിയ ജോലിയുണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ജോലി ചിലപ്പോൾ എന്നെ എന്നെപ്പോലുള്ളവരെക്കാൾ വലുതായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ പലപ്പോഴും ക്രിസ്ത്യാനികളെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് പരിശീലനം നൽകാനാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ പുറത്തുപോയി സുവിശേഷ പ്രചരണം നടത്തണമെന്ന് ബൈബിൾ പറയുന്നു നിങ്ങളാണ് പുറത്തുപോയി അൻപത് അവിശ്വാസികളുടെ കൂടെയിരുന്നു ജോലി ചെയ്യാൻ പോകുന്നത് ഞാൻ ദിവസവും ജോലിക്ക് പോകുന്നു കൂടെ ഉള്ളവർ ക്രിസ്ത്യാനികളാണ് ഞാൻ അറുപത് പേരുടെ കൂടെ യാത്ര ചെയ്യുന്നു അവരെല്ലാവരും ക്രിസ്ത്യാനികളാണ് എന്റെ ഭർത്താവ് ക്രിസ്ത്യാനിയാണ് ദിവസവും ഞാൻ വീട്ടിലെത്തുന്നത് ഒരു അവിശ്വാസിയുടെ അടുത്തേക്കല്ല അതേ സഭയെ നിങ്ങളുടെ ജോലി പല വിധത്തിലും എൻ്റെതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് അഭിഷേകമുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് ധാരാളം വചനം ആവശ്യമാണ് ദൈവത്തിൽ നിന്ന് ധാരാളം ശക്തി ലഭിക്കണം ദൈവമായി ധാരണ സമയം ചെലവാക്കണം എങ്കിലേ നിങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾ ജനങ്ങളെ യേശുമെങ്കിലേക്ക് വരാൻ സഹായിക്കണം നാം പറയുന്നത് കേട്ട് മറ്റുള്ളവർ പഠിക്കണം എന്നതിനു വേണ്ടി അല്ല നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതം കണ്ടാണ് അവർ പഠിക്കേണ്ടത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നോ ഇന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ അതുപ്രകാരം പ്രവർത്തിക്കുന്നില്ല പ്രസംഗിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരോടും പറയാൻ എളുപ്പമാണ് പക്ഷെ നാം സ്വയം അത് ചെയ്യാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ഉത്തമം ജനങ്ങൾ നമ്മുടെ ജീവിത രീതിയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു അവിശ്വാസിയെ വിവാഹം കഴിച്ചാലും മറ്റെന്തിനേക്കാളും നിങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകത അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ ഇടയാവണം നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലാതിരുന്നാൽ ഒന്നും നടക്കില്ല 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 എന്റെ ജീവിതത്തിൽ വൻതോതിൽ എന്നെ സ്വാധീനിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ എല്ലാവരെയും വെറുക്കുന്ന എല്ലാവരോടും ദേഷ്യപ്പെടുന്ന എപ്പോഴും വ്യാകുലപ്പെടുന്നവളായിരുന്നു പക്ഷേ ഡേവിന്റെ സന്തോഷത്തെ അതൊന്നും അപഹരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല ഞാൻ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും അദ്ദേഹത്തെ അസന്തുഷ്ടനാക്കാൻ സാധിച്ചില്ല അദ്ദേഹം എന്നെ അസന്തുഷ്ടിയായിരിക്കാൻ വിട്ടേക്കും പക്ഷേ അദ്ദേഹം സന്തോഷവാനായിരിക്കും അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ധാരാളം മതിയാകും സംതൃപ്തിയുടെ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്കറിയാം എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒരു കൂട്ടം അവിശ്വാസികളുടെ മധ്യയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കുന്നത് അവർ നേരിൽ കാണണം നിങ്ങൾ നേരെയായത് ചെയ്തിട്ടും സമാധാനമുണ്ട് സന്തോഷമുണ്ട് നേരായത് ചെയ്തിട്ടും സമാധാനമുണ്ട് സന്തോഷമുണ്ട് അവരോട് നന്നായി പെരുമാറും അവരെ സ്നേഹിക്കൂ അവരത് സ്വീകരിക്കാതിരിക്കില്ല അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കൂ യേശു ആരും തന്നെ മാറ്റാൻ അനുവദിച്ചില്ല താൻ എങ്ങനെയാണോ അങ്ങനെയിരുന്നു യേശുവിന് കൊടുക്കാനുള്ളത് ജനങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്കത് സ്വീകരിക്കാനാവും പക്ഷെ യേശു മാറിയില്ല കാരണം അവരുടെ മഴ മറ്റൊന്നായിരുന്നു ഇവിടെയുള്ളവരിൽ ആരോ തങ്ങളുടെ സന്തോഷത്തെ മറ്റാരോ മോഷ്ടിക്കാൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ചില ദിവസം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അയ്യോ ഇനി വയ്യ വീണ്ടും എന്റെ ദിവസം നശിപ്പിച്ചു അല്ല നിങ്ങളുടെ ദിവസം നശിപ്പിക്കാൻ മറ്റൊരാളെ അനുവദിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു ആമേൻ തൻ്റെ ദിവസം നശിപ്പിക്കാൻ ദേവനെ അനുവദിക്കില്ല അദ്ദേഹം കുട്ടികളും കളിക്കും അദ്ദേഹം അവരുടെ മുടിയിൽ റോളേഴ്സ് ചുരുട്ടും അവരും അദ്ദേഹത്തിന്റെ മുടിയിൽ റോളേഴ്സ് ഇടും അതെ അദ്ദേഹം റോളേഴ്സ് മുടിയിൽ ഇടാറില്ല കുട്ടികൾ ചെയ്യും അവർ അദ്ദേഹത്തിന്റെ മുടിയിൽ റോളേഴ്സ് ഇടും ഓ ഡാഡി അടുത്ത മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കലിതുള്ളി കോപം കൊണ്ട് തീ തീതുപ്പുകയായിരിക്കും ഫലം നിങ്ങൾക്കവരെ ഫലം കൊണ്ട് അറിയാൻ സാധിക്കും വിശദീകരിച്ച വേദപുസ്തകം പറയുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളവരെ ഫലം കൊണ്ട് തിരിച്ചറിയും ഫലം കൊണ്ട് തിരിച്ചറിയും നിങ്ങൾക്ക് ചിലരെ അറിയാമായിരിക്കാം പക്ഷേ അവരുടെ കൂടെ ഒരു കാറിൽ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് അവരെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാനാവില്ല ഒരാളുടെ കൂടെ ദേവാലയത്തിൽ ഇരുന്നതുകൊണ്ട് അയാളെക്കുറിച്ച് മുഴുവനായിട്ട് അറിയാനാവില്ല എങ്ങനെ മുഴുവനായിട്ട് അറിയാനാവും എന്ന് ഓരോ പരിതസ്ഥിതിയിലും അവരെങ്ങനെയാണെന്ന് കാണുമ്പോൾ ഓരോ ചുറ്റുപാടിലും കാണുമ്പോൾ അവരെങ്ങനെയുള്ളവരാണെന്ന് നന്നായിട്ട് അറിയാനാവും ഡേവും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനുലോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും നിങ്ങൾക്കറിയില്ല പക്ഷേ ഡേവും ഞാൻ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇനി നിങ്ങൾക്കിരിക്കാം മാനുവിലോ ഞങ്ങളുടെ യാത്ര ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ എപ്പോഴാണ് ജാക്ക് ഈ വർഷം ഈ കൊല്ലം ജനുവരിയിൽ പക്ഷേ മാനുവിലോ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് അറിയാം സെൻറ്റ് ലൂയിസിലെ ഇന്നർ സിറ്റിയിലെ ദ സെൻറ് ലൂയിസ് ഡ്രീം സെൻറ്റർ എന്ന പള്ളിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം അവിടുത്തെ യൂത്ത് പാസ്റ്റർ ആയിരുന്നു അല്ലേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ അത് ശരിയായില്ല അവിടെ ആയിരിക്കില്ല അദ്ദേഹം ജോലി ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തെ എപ്പോഴും തിരുത്തി കൊണ്ടിരിക്കേണ്ടി വന്നു അദ്ദേഹം സന്തുഷ്ടനല്ല ഞങ്ങളും സന്തുഷ്ടനായിരുന്നില്ല അതുകൊണ്ട് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ലായിരുന്നു നിങ്ങൾക്കറിയാമോ തങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ജനങ്ങൾ അറിയണം മാത്രമല്ല അവർ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രശംസാവഹമാണ് തങ്ങൾ ആരാണെന്ന് കാണിക്കാനായി അവർക്ക് ചെയ്യാൻ വിധിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്യാൻ ശ്രമിക്കാത്തവരെ എനിക്കിഷ്ടമാണ് ഒരു സ്ഥാനം വേണമെന്നതുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിട്ടുണ്ടെന്നോ വരം ലഭിച്ചിട്ടുണ്ടെന്നോ അർത്ഥമാവുന്നില്ല എന്നാൽ എന്നെയും ദേവിനെയും ആകർഷിച്ച ഒരു കാര്യം ഇതായിരുന്നു നിങ്ങൾക്കതറിയില്ല പക്ഷേ ഞങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിലൊരു പാഠമുണ്ട് കാരണം ദൈവം നിങ്ങളെക്കുറിച്ച് മറന്നിരിക്കുന്നു എന്ന് കരുതുമ്പോൾ അവൻ ഒരു കോടി മൈൽ ദൂരെയാണെന്ന് കരുതുമ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുണ്ടാവും നിങ്ങളുടെ ക്രിയകൾ അവൻ കാണുന്നുണ്ടാവും പരിധസ്ഥിതിയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നവൻ കാണുന്നുണ്ടാവും നിങ്ങൾ വിശ്വസനാണോ എന്നവൻ നോക്കും ശുഷ്കാന്തി ഉള്ളവരാണോ എന്നവൻ നോക്കും നിങ്ങൾ എല്ലാം മറച്ചു വെക്കുന്നുണ്ടോ അഥവാ എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണോ എന്ന് നോക്കും കഠിനമായ സമയത്തിലൂടെ കടക്കുമ്പോൾ ജനങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത് എന്ന് നോക്കും ഓഹോ ഇന്നത്തെ പ്രസംഗം നന്നാവുന്നുണ്ടല്ലേ കഠിനമായ സമയത്തിലൂടെ കടക്കുമ്പോൾ ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെ എന്ന് നോക്കും ചിലർ തങ്ങൾക്ക് ആവശ്യമായത് കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് സേവനം ചെയ്യാൻ തയ്യാറാവുന്നില്ല അതെ പലരും അവർക്ക് നന്മയുണ്ടായില്ലെങ്കിൽ പുറകോട്ട് മാറി ഒന്നും വേണ്ടെന്ന് വെക്കാറുണ്ട് എന്നാൽ എന്നെയും ദേവിനെയും തൃപ്തരാക്കിയ കാര്യങ്ങളിൽ ഒന്ന് മാനുവലോ ഡ്രീം സെന്റർ എന്ന ഇന്നർ സിറ്റിയിലെ ചെറിയ ദേവാലയത്തിൽ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നതാണ് അതിൻ്റെ അയൽപക്കത്തുള്ളവർ നന്നല്ല അത് നല്ലൊരു ശുശ്രൂഷയായിരുന്നില്ല ഞങ്ങൾ തെരുവിൽ നിന്നാണ് ജനങ്ങളെ കൊണ്ടുവരാറ് അതൊരു മഹത്തായ അല്ല എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ അദ്ദേഹം അവിടെ ഇരുന്നു അദ്ദേഹം വെർഷിപ്പ് ടീമിൽ ചേർന്നു കോയറിൻ്റെ കൂടെ പാടാൻ തുടങ്ങി ചിലപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ പല പാട്ടുകളും പാടി അദ്ദേഹം പുറത്തുപോയി ചില നല്ല കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആ പള്ളിയിൽ നിന്ന് പിൻവാങ്ങിയില്ല അദ്ദേഹം അവിടെ തന്നെയിരുന്നു അവിടെ തന്നെയിരുന്നു അവിടെ തന്നെയിരുന്നു എന്നിട്ട് ശരിയായ സമയം വന്നു ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ഗായകനെയും കൂടി വേണം എന്ന നിലയിലായി അങ്ങനെ അവിചാരിതമായി ആരും ശ്രദ്ധിക്കാതെ ആരും അറിയപ്പെടാതെ ഇരുന്നതിൽ നിന്ന് ആഴ്ചതോറും അദ്ദേഹം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചു ദൈവം അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് ആർക്കറിയാം പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറയട്ടെ എത്ര ജനങ്ങളാണ് തങ്ങളുടെ ആഗ്രഹപ്രകാരം ഒന്നും നടക്കാത്തപ്പോൾ ആഗ്രഹ സഫലീകരണം ഉണ്ടാവും എന്ന് അവർക്ക് തോന്നിയ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവാറാ എന്നറിയാമോ ഒരു പക്ഷേ ഞങ്ങൾക്കൊരു ഗായകൻ്റെയും കൂടി ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ അതിനായി ആളെ അന്വേഷിക്കുമ്പോൾ മാനുവൽ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാനായില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സഭയെ ഞാൻ ഒരു കാര്യം പറയട്ടെ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് ദൈവം അവരോട് പോവാൻ പറയുന്നത് വരെ ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ തുടരാൻ പഠിക്കുക ദൈവം നിങ്ങളോട് പറയുന്നത് വരെ മോശമായ മനോഭാവത്തോടെ പോവരുത് കാരണം മോശമായ മനോഭാവത്തോടെ മറ്റൊരിടത്തേക്ക് പോയാൽ ശരിയായ മനോഭാവത്തോടെ പോവേണ്ട വരെ അവിടെ ഇരിക്കേണ്ടി വരും കാരണം നിങ്ങൾ മോശമായ മനോഭാവത്തോടെ പോയാൽ മോശമായ മനോഭാവത്തോടെ കടന്നു ചെല്ലേണ്ടതായി വരും ആ മെയിൻ ജാക്കിയുടയുടെ കഥയും അതുപോലെ തന്നെയാണ് എനിക്ക് മുഴുവനായി പറയാൻ ഇപ്പോൾ സമയമില്ല പക്ഷേ ജാക്യു ഈ വർഷം വീണ്ടും ഞങ്ങളുടെ വേർഷിപ്പ് ടീം നയിക്കാൻ ആരംഭിച്ചു അവർ ഇരുപത് വർഷം മുൻപ് ഞങ്ങളുടെ വർഷിപ്പ് ടീമിനെ നയിച്ചിരുന്നു എൻ്റെ ആദ്യത്തെ വർഷിപ്പ് ലീഡറിൽ ഒരാളാണ് അവർ ആ ഇരുപത് വർഷക്കാലവും എനിക്കിതാ എന്നതിൽ നിന്ന് എന്നെ ആക്കണമേ എന്ന സ്ഥിതിയിൽ അവർ എത്തിയിരുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അവർ പറഞ്ഞു അതെ അതെ അവർക്കൊന്ന് രണ്ട് സംഭവങ്ങൾ പറയാനുണ്ടാവും ദൈവമാണ് നമ്മെ തയ്യാറാക്കേണ്ട ദൈവം നിങ്ങളെ ഇതുംകൊണ്ട് പിന്തുടരുന്നതായി തോന്നിയിട്ടുണ്ടോ ജാക്ക് ഹോ അവർ പറയുന്നു ഓ ക അവരെന്തിലൂടെയാണ് കടന്നതെന്ന് എനിക്കറിയാം അവരെവിടെയൊക്കെ ആയിരുന്നെന്ന് എനിക്കറിയാം അവരുടെ സ്വപ്നങ്ങൾ തകർന്നത് എനിക്കറിയാം അവരത് അൾത്താരയിൽ നിക്ഷേപിക്കേണ്ടി വന്നു ഒരർദ്ധരാത്രിയിൽ അതെ അർദ്ധരാത്രി തന്നെയാണത് ഞങ്ങൾ അത്രയും കാലം സംസാരിച്ചുകൊണ്ടിരുന്നു കൂടുതലായിട്ടില്ല പക്ഷെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അവർ സ്വന്തം ശുശ്രൂഷയ്ക്കായി പുറത്തുപോയതാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രസന്റ് മിനിസ്ട്രിയിൽ സഹായിക്കാൻ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞാനൊരു സത്യം പറയട്ടെ അതുകൊണ്ട് പ്രസന്റ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലെന്നർത്ഥമില്ല അവർക്ക് പരിശീലനം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവർക്ക് പഠിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം ശുശ്രൂഷ ചെയ്യാൻ ഒരു സ്ഥലം അതിലൂടെ അവർക്ക് ചില പരിശീലനം ലഭിക്കുമല്ലോ ഞാൻ എന്നും അവരെ സ്നേഹിച്ചു പലപ്പോഴും അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഒരുമിച്ച് അധിക സമയം ചിലവാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടേ ഇല്ല എന്നാൽ പെട്ടെന്ന് ഒരിക്കൽ എനിക്കൊരു വേർഷിപ്പ് ലീഡറെ വേണം അതും ഒരാഴ്ചയ്ക്കുള്ളിൽ വേണം ജാക്കു എത്ര അത്ഭുതകരമായ ഒരു സ്ത്രീയാണെന്ന് ഏഴ് പേരെങ്കിലും പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഞാൻ ഉടനെ പറഞ്ഞു അയ്യോ അവൾ വല്ലാതെ റോക്ക് ചെയ്യുന്നുണ്ടോ അവർക്കതറിയാം ഞാനത് പറഞ്ഞത് അവർക്കറിയാം കാരണം ഞാൻ ഏകദേശം മധ്യവയസ്കിയാണെന്ന് അറിയാമല്ലോ എനിക്കൊരു നിശ്ചിത ഉണ്ട് ഞങ്ങളുടെ മീറ്റിങ്ങിൽ പലതരത്തിലുള്ളവർ പങ്കെടുക്കാറുണ്ട് അവർക്ക് ഇവരുടെ ചുവന്നും കൂടി ഇഷ്ടപ്പെടില്ല സ്ത്രീക്ക് എങ്ങനെയാണ് സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്ന സമയം മുഴുവനും ചാഞ്ചാടിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ ലോറയോട് പറഞ്ഞു എന്റെ കാല് പെട്ടെന്ന് തെന്നിപ്പോയി ഞാൻ താഴെ വീഴുമായിരുന്നു എന്ന് അവർക്ക് ഗവൺമെന്റിൽ നിന്നൊരു വായ്പ കിട്ടിയിരുന്നു അവർ എന്തിനോ ഉള്ള പുറപ്പാടിലാണ് ഞാൻ അവരെ അവർ ഞായറാഴ്ച കണ്ടു അവരെ വിളിച്ച് ചോദിച്ചു നമുക്ക് ഒരുമിച്ച് കാപ്പി പിടിക്കാമോ അവർ ഒരു സൈക്കോളജിസ്റ്റ് ആവാനായി കോളേജിൽ ഫീസ് അടയ്ക്കാനായി അടുത്ത ബുധനാഴ്ച പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് തോന്നുന്നു കാരണം സംഗീതത്തിൽ അവരെ ഉപയോഗിക്കാൻ ദൈവം തയ്യാറല്ല എന്നവർ കണ്ടുപിടിച്ചിരുന്നു കാരണം അവർ വർഷങ്ങളോളം കാത്തിരുന്നു പല കാര്യങ്ങളിലൂടെയും കടന്നുപോയിരുന്നു എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഇന്നാർക്കോ പ്രോത്സാഹനം ആവശ്യമായിരുന്നു സംഗീതത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ലായിരുന്നു പക്ഷെ ദൈവം കാണുന്നുണ്ടായിരുന്നു ദൈവം കാണുന്നുണ്ടായിരുന്നു ദൈവം ജനങ്ങളോട് സംസാരിച്ചിരുന്നു ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ ഗവൺമെന്റിൽ നിന്ന് വായ്പ കിട്ടിയപ്പോൾ അവരെ ഞങ്ങളുടെ വർഷിപ്പ് ലീഡർ ആക്കണം എന്ന് പേർ എന്നോട് പറയുകയായിരുന്നു ദൈവം തിരശ്ശീലക്ക് പിന്നിൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ ദൈവം നിങ്ങൾക്കായി എന്താണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ സംതൃപ്തരായി തന്നെ ഇരിക്കണമെന്നാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ജാക്കു എന്താണ് ചോദിച്ചതെന്ന് ഞാൻ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ജാക്കു ആ സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞതെന്നു എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടില്ലെന്ന് ഞാൻ നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷേ ദൈവമേ ഞാൻ അങ്ങേ എന്നും സ്നേഹിക്കും ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും ചെയ്യാൻ സാധിക്കാതെ പോയാലും ഞാൻ അങ്ങയെ എന്നെന്നും സ്നേഹിക്കും എനിക്ക് താ എന്നതിനേക്കാൾ എന്നെ ആക്കേണമേ എന്നതിൽ നാം ഉടമ്പടി ചെയ്യുകയാണെങ്കിൽ അതേ സഭയെ താൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ ഒരാളെ കിട്ടിയെന്ന് ദൈവത്തിന് മനസ്സിലാക്കി ആമേൻ ക്രിസ്ത്യാനികളായി മൂന്നാഴ്ചയ്ക്ക് ശേഷവും തങ്ങൾ ആഗ്രഹിച്ചത് നടക്കാത്തത് കൊണ്ട് ദൈവത്തെ ഉപേക്ഷിക്കുന്ന അലസരായ ജനങ്ങളെ എനിക്ക് സഹിക്കാനേ പറ്റില്ല ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അഭിഷേകം കൊണ്ടുവരുമ്പോൾ അതിനുള്ള വില നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നതാണ് ആമേൻ നിങ്ങൾ എന്നിൽ വസിക്കാതിരുന്നാൽ എല്ലാം കൊഴിയും നിങ്ങൾ അവനിൽ വസിക്കാതിരുന്നാൽ എല്ലാം കൊഴിയും കൊഴിയും എന്ന വാക്കിനർത്ഥം ഉണങ്ങി മങ്ങി ചുരുങ്ങി എന്നാണ് യേശുവിൻ്റെ രണ്ടാം വരവരെ എനിക്ക് താങ്ങാനാവുമെന്ന് തോന്നുന്നില്ല ഞാൻ തളർന്ന് ക്ഷീണിതയായി തളർച്ചയും ക്ഷീണവും തോന്നുന്നു സ്തോത്രം തേങ്ങ ആഹാരം കഴിക്കാൻ നേരമായി അല്ലേ കണ്ടോ പ്രസംഗത്തിനിടയ്ക്ക് എനിക്ക് ആഹാരത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും ഏതായാലും ദൈവം അത് കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പാണ് ഉണങ്ങി വരണ്ട അവസ്ഥയിലാവുക ചുക്കി ചുരുങ്ങുക ഈർപ്പം മുഴുവനും ഇല്ലാതാവുക നിങ്ങളുടെ പുതുമയെല്ലാം നഷ്ടമാവുക നിങ്ങളുടെ പുതുമ നിലനിർത്താൻ ശ്രമിക്കൽ അതെ ദൈവത്തിൽ നിങ്ങൾ പുതുമയോടെ ഇരിപ്പിൻ ഉന്മേഷത്തോടെ ഇരിപ്പിൻ അത്ഭുത പരതന്ത്രരായിരിപ്പിൻ ഒരിക്കൽ നിങ്ങളെ അത്ഭുത ഇടയായതെല്ലാം പിന്നീട് നിങ്ങളെ ബോർ അടുപ്പിക്കുന്നതാണ് പാപങ്ങൾ കഴുകപ്പെടുമ്പോൾ നാം ആവേശഭരിതരാവും നമുക്കപ്പോൾ പുതുമ തോന്നും ഹൃദയത്തിനകം വൃത്തിയായതായി തോന്നും ഓഹോ ഇതാണ് എനിക്ക് സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ കാര്യം നിങ്ങൾ എല്ലാവരോടും പറയും നിങ്ങൾ വല്ലാതെ ആവശ്യപ്പെടുന്നു ഒരു വർഷം കഴിഞ്ഞാലോ ദൈവം ഈ വർഷാരംഭത്തിൽ എന്നോട് പറഞ്ഞു അത്ഭുതപ്പെട്ട് ജീവിക്ക് ഞാൻ നിന്നെ ഉപയോഗിക്കുന്നതിൽ അത്ഭുതപ്പെടു നിന്നെ കേൾക്കാൻ ജനങ്ങൾ വരുന്നതോർത്ത് അതിശയിക്ക് നാം അത്ഭുതപ്പെട്ടിരിക്കേണ്ടതാണ് ഞാൻ എത്രയോ വർഷം അമ്പതോ അറുപതോ പേർക്കായി മീറ്റിംഗ് നടത്തിയിട്ടുള്ള കാര്യം അറിയാമോ വർഷങ്ങളോളം വർഷങ്ങളോളം ഞാൻ വീടിന്റെ ബേസ്മെന്റിലും ബാങ്ക്വൽസ് സെന്റേഴ്സിലും നടത്തിയിട്ടുണ്ട് എന്നിട്ട് മുൻപത്തെ രാത്രിയിലെ ചിക്കൻ ഫ്രൈയുടെ വാസനയും പുറത്തു വരും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളിലെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ കിടന്നുറങ്ങി കാരണം ഞങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കാൻ പണമില്ലായിരുന്നു അതേ സഭയെ പക്ഷേ ദൈവം കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ ജോയ്സ് മിയർ മിനിസ്ട്രീസിലെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നന്ദി പറയുന്നു ഈ സമയം നന്ദി അറിയിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നു നന്ദി വളരെ നന്ദി നിങ്ങൾ എനിക്കും ഡേവിനും ഞങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവരാണ് അതുപോലെ ഈ സ്ഥാപനത്തിനും നിങ്ങൾ ഞങ്ങളോടൊത്ത് തുടർന്നും പാർട്ട്നേഴ്സ് ആയിരിക്കേണ്ടത് സർവ്വപ്രധാനമാണ് എന്നാൽ ദൈവരാജ്യത്തിനായി ഞങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കും ഈ നിലത്തിൽ നിങ്ങൾ വിത്ത് വിതയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഈ വർഷങ്ങൾക്കിടയിൽ ഞാനും ദൈവം വളരെയധികം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു ദൈവം ഞങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ലോകമെങ്ങും സുവിശേഷം പ്രചരിപ്പിക്കാനായി ദൈവം ഞങ്ങളെ അഭിഷേകിച്ചിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോടൊത്ത് പങ്കുചേരുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളിലേക്കും കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ സാധ്യമാക്കി കൊടുക്കുന്നത് ദൈവം നിങ്ങൾക്കും സാധ്യമാക്കി തരുമെന്ന് ഓർക്കണം നിങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കാതെ വിത്ത് വിതയ്ക്കുവിൻ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിന് വളരെ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ நீங்கள் அறிந்திருப்பதை காட்டிலும் ஜாய்ஸ்மியர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காக உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் எவ்வளவுகளை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது